thank <laughs> you പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ വഴിയാത്രയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്ന പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തോ ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു എന്തായിരുന്നു അത് എല്ലാവരും പുസ്തകം നന്നായി വായിക്കണമെന്ന് വായിച്ചോ ആ പാഠഭാഗം എല്ലാവരും നന്നായി വായിച്ചോ വായിച്ചു കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് കാൽനട യാത്രയെക്കുറിച്ചാണ് അല്ലേ എല്ലാവർക്കും ചില കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് എന്നെനിക്കറിയാം ആ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയത് എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് നോക്കൂ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആ എല്ലാവരുടെയും ചിന്തയിലേക്ക് നമ്മുടെ തൊട്ടു മുൻപിലുള്ള ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഒന്ന് വേഗം വരട്ടെ എന്തൊക്കെയായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് എന്തായിരുന്നു പണ്ടുകാലത്തെ വഴിയാത്ര വാഹനങ്ങളോ അതുപോലെ മറ്റ് യാത്രാ സംവിധാനങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു വഴിയാത്ര എങ്ങനെയായിരുന്നു ആ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും പറയണം എങ്ങനെയായിരുന്നു ആ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ നഗരത്തിലേക്ക് പോകുന്നു വാഹനങ്ങളൊന്നുമില്ല രാത്രി ഏകദേശം അത്താഴ സമയത്തുള്ള യാത്ര അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയായിരിക്കാം ഭക്ഷണം അദ്ദേഹത്തിന് പൊതിഞ്ഞു കൊടുക്കുന്നു എങ്ങനെ പൊതിഞ്ഞു പൊതിഞ്ഞുകൊടുക്കുന്നു നമ്മൾ മനസ്സിലാക്കിയല്ലേ എങ്ങനെയാണ് പൊതിഞ്ഞു കൊടുത്തത് അടയ്ക്കാമരത്തിൻ്റെ പാള വാർന്ന് ചീകി കൊടുത്തു അദ്ദേഹം യാത്ര തുടർന്ന് കുറേ ദൂരം സഞ്ചരിക്കുന്നു അപ്പോൾ അവിടെ ഒരു വീട് കാണുന്നു ആത്മവൽ സർവഭൂതാനി എന്ന പ്രമാണപ്രകാരം അദ്ദേഹം ആ വീട്ടിലേക്ക് ചെല്ലുന്നു അപ്പോൾ എന്താണിട ഈ ആത്മവൽ സർവഭൂതാനി എന്ന പ്രമാണപ്രകാരം ആത്മവൽ സർവഭൂതാനി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും സ്വന്തമായി കാണുന്ന അവസ്ഥ ആ ഒരു ചിന്തയോടുകൂടിയാണ് നമ്മുടെ യാത്രക്കാരനൊരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ ചെന്ന് കൊണ്ടുപോയ ഭക്ഷണം എടുത്തു വച്ച് ചിലപ്പോൾ ആ വീട്ടുകാരനോട് ചില കറികൾ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇല ആവശ്യപ്പെട്ട് ആ ഭക്ഷണം ആ ഇലയിലേക്ക് വച്ച് അദ്ദേഹം കഴിക്കുന്നു എന്നിട്ടോ ഈ യാത്രക്കാരനും ആ വീട്ടുകാരനും തമ്മിൽ കുശലപ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നു യാത്രക്കാരൻ അയാളുടെ നാട്ടിലെ കാര്യങ്ങൾ ഗൃഹസ്ഥനോട് പറയുന്നു ആ വീട്ടുകാരനാകട്ടെ അവിടുത്തെ കാര്യങ്ങൾ യാത്രക്കാരനുമായി പങ്കുവയ്ക്കുന്നു എന്നിട്ടോ രാത്രി ആ വീട്ടുകാരുടെ സഹായത്തോടുകൂടി അവിടെ കിടന്ന് ഉറങ്ങുന്നു ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം പ്രഭാതമാകുന്നതിന് മുൻപ് തന്നെ ഇയാൾ യാത്ര തിരിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ കണ്ട കാര്യം എന്താണ് സമ്പന്ന ഗൃഹങ്ങളിൽ വഴിയാത്രക്കാർക്ക് ചോറ് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതാ വീടുകളിലെ ഗൃഹനാഥന്മാർക്കൊരു അഭിമാനമായിരുന്നു കുറച്ച് ഭക്ഷണമായിരിക്കാം ഒരു വീട്ടിൽ വേണ്ടത് പക്ഷെ അവരെന്തു ചെയ്യും ഒരുപാട് ഭക്ഷണം തയ്യാറാക്കി വയ്ക്കും അവിടെ ഇ വി കൃഷ്ണപിള്ള പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ആ വീട്ടിൽ ഒരു പക്ഷേ മൂന്നിടങ്ങഴി അരി മാത്രമായിരിക്കും ആവശ്യം അവർ പതിനഞ്ച് ഇടങ്ങഴി വയ്ക്കും ഇടം കഴിയും ആര് കഴിക്കും വഴിയാത്രക്കാർ കഴിച്ചു കൊണ്ടുപോകും അപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തായിരുന്നു ഈ സമ്പന്ന ഗൃഹങ്ങളിലെ സ്ത്രീകളുടെ അന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു അതെ അടുക്കള മാത്രം ഭൂലോകമാക്കി കഴിയുന്ന അന്നത്തെ സ്ത്രീകൾ മിക്കവാറും ഒഴിഞ്ഞ വയറുകളോടുകൂടി ഉറക്കത്തിലേക്ക് ചായുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെയോ ഇത്തരം യാത്രകൾക്ക് ഒരു ഗുണമുണ്ട് എന്ന് പറയുന്നത് എന്ത് ഗുണമാണ് ആ ഒരേ തരത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹബന്ധങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ് നമ്മളത് പറഞ്ഞതാണ് ഇനി ഈ ആഹാരം കൊടുക്കുന്ന സമ്പന്ന ഗൃഹങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ എന്താണ് പറയൂ എന്താണ് ആ ആ വീട്ടിലെ ഗൃഹനാഥൻ ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബന്ധുജനങ്ങൾ എന്ത് ചെയ്യും പേരുവഴിയിലായിപ്പോകും എന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ ആഹാരം കൊടുത്തു കൊടുത്തു കൊടുത്ത് ആ വീട് തകർന്നു പോകുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൽനട യാത്രയുമായി ബന്ധപ്പെട്ട് പരസ്പരം ചർച്ച ചെയ്തത് ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കണമെന്ന് വായിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അടുത്ത യാത്ര എന്തിനെക്കുറിച്ചാണ് പറയൂ എല്ലാവരും പറയൂ അതെ വള്ളത്തിലെ യാത്രയാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് അല്ലേ നിങ്ങളൊക്കെ വള്ളത്തിൽ യാത്ര നടത്തിയിട്ടുണ്ടോ എല്ലാവരും എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും വള്ളത്തിലോ അല്ലെങ്കിൽ വിനോദയാത്രയുടെ ഭാഗമായി ബോട്ടുകളിലോ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകും നമ്മൾ ഇനി കാണാൻ പോകുന്നത് വള്ളത്തിലെ ഒരു യാത്രയാണ് നമുക്കെല്ലാവർക്കും കൂടി വള്ളത്തിലൊരു യാത്ര പോയാലോ തയ്യാറല്ലേ നിങ്ങളൊക്കെ ശരി നമുക്ക് വള്ളത്തിൽ ഒരു യാത്ര പോകാം എന്തായാലും നമുക്ക് ആ പാഠഭാഗത്തേക്ക് കിടക്കാം എല്ലാവരും നിങ്ങളുടെ പുസ്തകങ്ങളിലേക്കൊന്ന് നോക്കൂ അങ്ങനെ കഴിഞ്ഞ വഴിയാത്ര ഇപ്പോൾ എത്ര ഭേദപ്പെട്ടിരിക്കുന്നു അന്നത്തെ വഴിയാത്രയ്ക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞു വരുന്ന മറ്റൊരു ഗുണം അത് ഒരാളുടെ ലോകപരിചയം വളരെ വർദ്ധിപ്പിക്കുന്നതിന് ഉതകിയിരുന്നു എന്നുള്ളതാണ് അത് കള്ളവുമല്ല കൊല്ലം വലിയ വലിയപാലക്കടവിൽ നിന്ന് ഒരു തപാൽ വള്ളം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ് അതിൽ അംബാസമുദ്രക്കാരൻ ഒരു ചെട്ടിയാർ പറവൂർക്കാരൻ ഒരു ഹൈക്കോടതി കക്ഷി പത്തനാപുരത്തുകാരൻ ഒരു മൈദീൻ പിച്ച മുതലാളി ചവറക്കാരൻ ഒരു ഗൃഹസ്ഥൻ പെരിങ്ങനാട്ടുകാരൻ ഒരു നമ്പ്യാദി തുമ്പമ്മൺകാരൻ ഒരു വാധ്യാർ പ്രാക്കുളത്തുകാരൻ ഒരു രോഗി മാവേലിക്കരക്കാരൻ ഒരു മന്ത്രവാദി ജ്യോത്സ്യൻ എന്നിങ്ങനെയാണ് യാത്രക്കാർ ആദ്യം ആരും പരസ്പരം അറിയാതെ ഒരു നാഴിക അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു അപ്പോഴേക്കും പറവൂർക്കാരൻ ചവറയോട് ചോദിക്കുകയാണ് ചേട്ടാ ചുണ്ണാമ്പുണ്ടോ അതിനെ തുടർന്ന് സംഭാഷണവുമായി പ്രാക്കുളം പെരിങ്ങനാടിനോട് തിരുമേനി ഒന്ന് മാറിയിരിക്കണേ അതിനെ തുടർന്ന് സംഭാഷണവുമായി തുമ്പമൺ മാവേലിക്കരയോട് പറയുകയാണ് ഉഷ്ണസഹ്യം എന്താണാവോ ചെയ്യേണ്ടത് അതിനെ തുടർന്ന് സംഭാഷണവുമായി നേരം സന്ധ്യയാകുമ്പോഴേക്ക് അമ്പാസമുദ്രം ചെട്ടിയാരും മാവേലിക്കര ജോത്സ്യനും കൂടി നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടക്കുന്നത് കാണാം പെരിങ്ങനാട്ടു നമ്പ്യാദിയുടെ പൂണൂൽ പത്തനാപുരം മൈദീൻ പിച്ചയുടെ നീണ്ട താടിയിൽ കുരുങ്ങിയിരിക്കുന്നത് കാണാം പറവൂർക്കാരൻ്റെ കേസുകെട്ടിലെ പത്രികയിൽ പ്രാക്കുളം രോഗി ലേഹ്യം പൊതിഞ്ഞിരിക്കുന്നതായി കാണാം അവർ അങ്ങനെ കഴിയുന്നു ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുന്നു അംബാസമുദ്രം തോർത്തിൻ്റെ വിലകൾ ചവറക്കാരൻ ഗൃഹസ്ഥൻ പഠിക്കുന്നു തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ സാമർഥ്യങ്ങൾ തുമ്പമൺകാരൻ വാദ്ധ്യാർ ധരിക്കുന്നു ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലെ ധനിക്കു ശത്രുക്കള സംഖ്യമുണ്ടാം എന്നതിൽ ധനി എന്നുള്ളത് തനിക്ക് ശത്രുക്കൾ എന്ന് വായിച്ചു ധനി എന്നാൽ ധനവാൻ എന്നാണ് അർത്ഥമെന്നും വാധ്യാർ മൈദീൻ പിച്ച മുതലാളിയെ വീറോടെ പറഞ്ഞു പഠിപ്പിക്കുന്നു ഒടുവിൽ കൽപ്പാലക്കടവിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്ക് നമ്പ്യാദിക്ക് ഖുറാനെപ്പറ്റി അൽപ്പമറിയാം ജോത്സ്യന് പറവൂര ഗൃഹസ്ഥന്മാരെ പറ്റി നല്ലതുപോലെ അറിയാം ഗൃഹസ്ഥന് പെരിങ്ങനാട്ട മരച്ചീനി കൃഷിയെപ്പറ്റി വിവരിച്ചറിയാം രോഗിക്ക് സമുദ്രത്തിലെ ഒരു നല്ല ചിന്താർമണി വൈദ്യൻ്റെ പാടവത്തെപ്പറ്റി ധാരാളം അറിയാം ഈ വള്ളത്തിലെ യാത്രകളുമായി ബന്ധപ്പെട്ട് ആയാസം കുറയ്ക്കാനും മറ്റും ഒരു പാട്ട് പാടും ഏതാണ് ആ പാട്ട് പറയൂ ഏതാണ് ആ പാട്ട് അതെ വഞ്ചിപ്പാട്ടുകളാണ് അങ്ങനെ പാടുന്നത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു വഞ്ചിപ്പാട്ടൊന്ന് പാടിയാലോ പാടിയാലോ നിങ്ങളെല്ലാം തയ്യാറല്ലേ വഞ്ചിപ്പാട്ട് പാടാൻ ശരി എന്നാൽ നമുക്ക് ഒരു വഞ്ചിപ്പാട്ടിൽ ആരംഭിക്കാം കുട്ടനാടൻ പുഞ്ചയിലെ തിത്തോ കൊച്ചു പെണ്ണേ കോയലേ ദിത്തി കൊട്ടു വേണം കുഴൽ വേണം കുരവേണം ഓദിത്തി താരാദിത്തി തകതെതെയ്തോ ഓദിത്തി താരാദിത്തി ഇതേ താളത്തിൽ ഇങ്ങനെ ആടി അലഞ്ഞ് ഉലഞ്ഞാണ് നമ്മുടെ ഈ വള്ളം എങ്ങോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വഞ്ചിപ്പാട്ട് പഠിച്ചിട്ടുണ്ട് ഏതാണ് സാന്ദ്ര സൗഹൃദം ഇതേ താളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ വഞ്ചിപ്പാട്ട് നന്നായിട്ട് പാടുകയും വേണം പാടില്ലേ എല്ലാവരും പാടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം വള്ളത്തിലെ യാത്ര അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് ആ പാഠഭാഗം വായിച്ചുവല്ലോ വായിച്ചതിൽ നിന്നും ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഈ യാത്രയിൽ ആകെ എത്ര പേരാണുള്ളത് എല്ലാവരും ആ പേരുകൾ വായിച്ചതാണ് അതെ എട്ടു പേരാണ് ഈ യാത്രയിൽ ആ വള്ളത്തിലുള്ളത് പിന്നെ ഒരാൾ കൂടിയുണ്ട് ആ വള്ളത്തിൽ ആരാണയാൾ ഒൻപതാമത്തെ ആൾ ആരാ വള്ളത്തിൻ്റെ ഏറ്റവും പിറകിൽ ഒരാളിരിക്കുന്നുണ്ട് ആരാണയാൾ വള്ളത്തിൻ്റെ അയാൾ ഏറ്റവും പിറകിൽ അയാളുണ്ടെങ്കിൽ മാത്രമല്ലേ വള്ളം മുൻപിലേക്ക് പോവുകയുള്ളൂ ആ എട്ടു പേർ ആരൊക്കെയാണ് എല്ലാവരുടെയും പേരുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കൂ ആ എട്ട് പേരുടെയും പേരുകൾ ആരൊക്കെയാണ് പറയൂ അംബാ സമുദ്രക്കാരൻ ചെട്ടിയാർ പിന്നെയോ പറവൂർക്കാരൻ ഹൈക്കോടതി കക്ഷി പിന്നെ ആരാ പത്തനാപുരത്തുകാരൻ മൈദീൻ പിച്ച മുതലാളി നാലാമത്തെ ആളാരാ ചവറക്കാരൻ ഗൃഹസ്ഥൻ അഞ്ചാമത്തെ ആളോ പെരിങ്ങനാട്ടുകാരൻ നമ്പ്യാദി ആറാമത്തെ ആൾ ആരാ പെട്ടെന്ന് പറയൂ തുമ്പമൺകാരൻ വാധ്യാർ എന്ന് പറഞ്ഞ ആരാ അധ്യാപകൻ ഏഴാമത്തെ ആൾ ആരാ പ്രാക്കുളത്തുകാരൻ ഒരു രോഗി എട്ടാമത്തെ ആളാര മാവേലിക്കരക്കാരനൊരു മന്ത്രവാദി ജോത്സ്യൻ ഇങ്ങനെ എട്ടു പേരാണ് വള്ളത്തിലെ യാത്രയിലുള്ളത് ഈ എട്ട് പേരെ നിങ്ങൾ വായിച്ചപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചിന്തിച്ചു നോക്കൂ പെട്ടെന്ന് ചിന്തിക്കൂ ഈ എട്ടു പേർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒന്ന് നോക്കൂ പെട്ടെന്ന് ചിന്തിക്കാം നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഇവർക്ക് തമ്മിൽ പരസ്പരം യാതൊരു പരിചയവും ഇല്ല അല്ലേ മറ്റെന്ത് പറയാൻ കഴിയും ഇവർ ആ ഇവർ പല മേഖലകളിലുള്ള ആളുകളാണ് പിന്നെയോ പിന്നെന്ത് പറയാൻ കഴിയും പരിചയമില്ലാത്തവരാണ് പല മേഖലകളിലുള്ളവരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് അല്ലേ അങ്ങനെ ഈ എട്ട് പേരും കൂടി വള്ളത്തിലെ യാത്ര ആരംഭിക്കുകയാണ് വള്ളത്തിലെ യാത്ര ആരംഭിക്കുന്ന സമയത്തുണ്ടല്ലോ അവരൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ് എന്തായിരിക്കും അതിന് കാരണം അവരങ്ങനെ മിണ്ടാതിരിക്കുന്നു നിങ്ങളായാലും അങ്ങനെ തന്നെ അല്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ പരിചയമില്ലാത്ത കുറച്ച് കുട്ടികൾ വരുന്നു നിങ്ങൾ എന്ത് ചെയ്യും കുറച്ച് നേരം നിങ്ങളിങ്ങനെ ക്ലാസ്സിൽ മിണ്ടാതിരിക്കും കുട്ടികളെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കും എന്നിട്ടോ കുറച്ച് കഴിയുമ്പോഴോ ആ ഒതുക്കെ അവർ ചിരിചിരിക്കും അല്ലെങ്കിലോ കയ്യിലിരിക്കുന്ന ഒരു മിഠായി അവർക്ക് കൊടുക്കും അങ്ങനെയാണ് നമ്മളും ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് പരസ്പര ബന്ധം ഉണ്ടാക്കുന്ന അല്ലേ അങ്ങനെയല്ലേ ഇവിടെ വള്ളത്തിലും അങ്ങനെ തന്നെയാണ് എഴുത്തുകാരൻ പറയുന്നു ഏകദേശം ഒരു നാഴിക ഇവരെല്ലാവരും മിണ്ടാതെ വള്ളത്തിലിരുന്നുവെന്നാണ് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇരുപത്തി നാല് മിനിറ്റ് ഏകദേശം ആ സമയം അവർ മിണ്ടാതിരുന്നു എന്നിട്ടോ ഇത് കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഇവർ സംഭാഷണം ആരംഭിക്കുന്നു ഈ എട്ട് പേരും കൂടി അവർ പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങളിലേക്ക് സ കടക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു വള്ളയാത്രയിൽ എട്ട് പേരുണ്ട് ആ എട്ട് പേരുടെയും പേരുകളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ എന്താണ് അവരുടെ പേരുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളതിന് തൊട്ട് മുൻപ് പറഞ്ഞത് എന്താണ് ഈ എട്ട് പേർക്കും തമ്മിൽ ചില സാദൃശ്യങ്ങൾ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അവർ പലയിടത്തു നിന്നുള്ളവരാണ് പല മേഖലയിലുള്ളവരാണ് അവർക്ക് പരസ്പര പരിചയമില്ല അതുപോലെ അവരുടെ പേരുകൾ തമ്മിൽ ആ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾ മുൻപ് വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സാദൃശ്യമുള്ള ഏതെങ്കിലും പേരുകളുണ്ടോ ആ പേരുകൾ അറിയാം ആദ്യത്തെ ആളുടെ പേരെന്താണ് അംബാസമുദ്രക്കാരൻ ചെട്ടിയാർ എന്നാണ് ഇനി മറ്റൊരു പേരെന്താണ് പറവൂർക്കാരൻ ഹൈക്കോടതി കക്ഷി എന്നാണ് പത്തനാപുരത്തുകാരൻ മൈദീൻ പിച്ച മുതലാളി എന്നാണ് നമ്മൾ ആ പേരുകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും പേരുകൾക്ക് ഒരു വ്യത്യസ്തത അവിടെ വരുത്തിയിട്ടുണ്ട് ശ്രീ ഇ വി കൃഷ്ണപിള്ള വളരെ പ്രശസ്തനായ ഹാസ സാഹിത്യകാരനാണ് എന്ന് നമ്മൾ മുൻപേ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഹാസ സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ ആ ഹാസാഹിത്യം എന്ന് പറയുന്നത് തന്നെ ചിരിയും ചിന്തയും ഉണർത്തുന്ന ഒരു സാഹിത്യമാണ് അതുകൊണ്ട് തന്നെയാകണം പേരുകളിൽ പോലും അദ്ദേഹം പ്രത്യേകമായ ഒരു നിഷ്കർഷ പുലർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ് മുദ്രത്തിലെ ചെട്ടിയാർ പിന്നെയോ പറവൂർക്കാരൻ ഹൈക്കോടതി കക്ഷി പിന്നെയോ പത്തനാപുരത്തുകാരൻ മൈദീൻ പിച്ച മുതലാളി ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ മാവേലിക്കരക്കാരൻ ഒരു മന്ത്രവാദി ജോത്സ്യൻ ഓരോരുത്തരുടെയും തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ ജീവിതാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരൽപ്പം ചിരിയും ഒരൽപ്പം ചിന്തയും ഉണർത്തുന്ന പേരാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചു പോരുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അങ്ങനെ യാത്ര തുടരുകയാണ് നമ്മളും ആ യാത്രയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അല്ലേ നമുക്ക് ഒരുമിച്ച് വേണം ആ യാത്ര പോകാൻ യാത്ര പോകുമ്പോഴോ ആദ്യമൊന്നും അവരൊന്നും മിണ്ടുന്നില്ല കുറേ കഴിയുമ്പോൾ അവർ ചില സംഭാഷണങ്ങൾ ആരംഭിക്കുന്നു എന്തൊക്കെ സംഭാഷണങ്ങളാണ് അവർ പതുക്കെ പതുക്കെ ആരംഭിക്കുന്നതെന്നൊന്ന് നോക്കൂ നോക്കൂ എല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നോക്കൂ ആദ്യം എന്താണ് അവർ പറയുന്നത് ആരൊക്കെ തമ്മിലാണ് ആദ്യത്തെ സംഭാഷണം ചേട്ടാ ചുണ്ണാമ്പുണ്ടോ അതിനെ തുടർന്ന് സംഭാഷണവുമായി പ്രാക്കുളം പെരിങ്ങനാടിനോട് തിരുമേനി ഒന്ന് മാറിയിരിക്കണേ അതിനെ തുടർന്ന് സംഭാഷണവുമായി തുമ്പമൺ മാവേലിക്കരയോട് പറയുകയാണ് ഉഷ്ണ അസഹ്യം എന്താണാവോ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു വള്ളം അങ്ങനെ ആടി അലഞ്ഞ് ഉലഞ്ഞ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഏകദേശം ഒരു സന്ധ്യയാകുമ്പോൾ നമ്മുടെ യാത്രക്കാരിലുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ഇ വി കൃഷ്ണപിള്ള നമ്മളോട് പറയുന്നു എന്താണ് സന്ധ്യയാകുന്നതോടുകൂടി അവർക്കുണ്ടാകുന്നൊരു മാറ്റം നമ്മുടെ അമ്പാസമുദ്രക്കാരൻ ചെട്ടിയാരും മാവേലിക്കര ജോത്സ്യനും എങ്ങനെയാണ് കിടക്കുന്നത് നവദമ്പതിമാരെ പോലെ എന്ന് പറഞ്ഞാൽ പുതിയ ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ് പിന്നെയോ പെരിങ്ങനാട് നമ്പ്യാതിയുടെ പൂണൂലിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ മൈദീൻ പിച്ച മുതലാളിയുടെ നീണ്ട താടിയിൽ ആ പൂണൂല് കുരുങ്ങിക്കിടക്കുകയാണ് പിന്നെയോ നമ്മുടെ പറവൂർക്കാരൻ്റെ കേസ് കെട്ടുണ്ടല്ലോ അതിൻ്റെ പത്രികയിൽ ആര് ലേഹ്യം പൊതിഞ്ഞു പ്രാക്കുളത്തുകാരൻ രോഗി ലേഹ്യം പൊതിഞ്ഞിരിക്കുന്നു എഴുത്തുകാരൻ പറയുന്നു അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആയിരിക്കുന്നു അപ്പോൾ വള്ളത്തിലെ യാത്ര ആരംഭിക്കുന്നു ഏകദേശം സന്ധ്യയാകുന്നു അപ്പോൾ അവർ പരസ്പരം ബന്ധം സ്ഥാപിക്കുന്നു നല്ല ബന്ധത്തിലെത്തുന്നു നല്ല സൗഹൃദത്തിലെത്തുന്നു കുടുംബം പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് പരസ്പരം പങ്കുവയ്ക്കുവാനുള്ള മനസ്സ് പരസ്പരം വിശ്വസിക്കുവാനുള്ള മനസ്സ് പരസ്പരം സ്നേഹിക്കുവാനുള്ള മനസ്സ് ഇവയൊക്കെ ആകുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടായി വരുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നു കുടുംബം ഇവിടെയും യാത്രയിൽ അവർക്കൊരു ഇമ്പം ഉണ്ടായി വന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അംബാസമുദ്രത്തെ തോർത്തിൻ്റെ വിലകൾ നമ്മുടെ ചവറക്കാരൻ മനസ്സിലാക്കുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ സാമർഥ്യം നമ്മുടെ തുമ്പമൺകാരൻ വാധ്യാർ അറിയുകയും ചെയ്യുന്നു പിന്നീടൊരു കാര്യം കൂടി സംഭവിക്കുന്നു എന്താണത് നമ്മുടെ തുമ്പമൺകാരൻ വാധ്യാർ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം മൈതീൻപിച്ച മുതലാളിയോട് വായിച്ച് വിശദീകരിക്കുന്നു അതിലെ ഒരു വരിയുണ്ട് ഏതാണ് ആ വരി ഒന്ന് നോക്കൂ ധനിക്ക് ശത്രുക്കൾ അസംഖ്യമുണ്ടാം എന്ന വരി വായിച്ചിട്ട് നമ്മുടെ വാധ്യാരി മൈദീൻ ബച്ച മുതലാളിയോട് പറയുന്ന എന്താ അല്ലേ മൈദീൻ ബച്ച മുതലാളി നിങ്ങൾ ഈ വായിച്ചിട്ടേ ഈ ധനി എന്നുള്ളടത്ത് തനിക്ക് എന്നൊന്നും ചിന്തിക്കരുത് ധനിക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത് തനിക്ക് എന്നൊന്നും വിചാരിച്ചു കളയരുത് കേട്ടോ അവിടുത്തെ അർത്ഥം എന്താണ് ധനി എന്ന് പറഞ്ഞാൽ ധനവാനാണ് എന്ന് വെച്ചാൽ എന്താ ധനവാനായ ആളിന് ഒരുപാട് ശത്രുക്കളുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ എന്ന് നമ്മുടെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു മൈദീൻ പിച്ച മുതലാളിക്ക് പറഞ്ഞു കൊടുക്കുന്നു യാത്ര തുടങ്ങി കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ യാത്രക്കാരിൽ പരിപൂർണമായൊരു മാറ്റം ഉണ്ടാകുന്നു അല്ലേ ഉണ്ടാകുന്നില്ലേ അവരൊരു കുടുംബം പോലെ ആയി മാറുന്നു പിറ്റേ ദിവസം എന്തായാലും ഉച്ചയോടുകൂടി വലിയ പാലക്കടവിൽ നിന്ന് തലേ ദിവസം ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്തെ കൽപ്പാലക്കടവിൽ എത്തുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരു ജലപാതയുണ്ട് ആ ജലപാതയുടെ പേരറിയാമോ ടി എസ് കനാൽ എന്നാണ് ആ ജലപാതയുടെ പേര് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഷൊർണൂരിൽ അവസാനിക്കുന്നതാണ് ആ ജലപാത ആ ജലപാതയിലൂടെയാണ് നമ്മുടെ ഈ യാത്ര കടന്നു വന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒടുവിൽ അവരെല്ലാവരും ആ വള്ളത്തിൽ കൽപ്പാലക്കടവിലെത്തുകയാണ് ആ കൽപ്പാലക്കടവിലെത്തുമ്പോൾ അവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാണ് ആ മാറ്റമെന്ന് നമുക്ക് നോക്കാം പെരിങ്ങനാട്ടുകാരൻ നമ്പ്യാദിക്ക് ഖുറാനെക്കുറിച്ച് അല്പമറിയാം മാവേലിക്കരക്കാരൻ മന്ത്രവാദി ജോത്സ്യനോ പറവൂരിലെ ഗൃഹസ്ഥന്മാരെക്കുറിച്ച് നല്ലതുപോലെ അറിയാം പിന്നെയോ ചവറക്കാരൻ ഗൃഹസ്ഥനോ പെരിങ്ങനാട്ടെ മരച്ചീനി കൃഷിയെക്കുറിച്ച് വിവരിച്ചറിയാം പിന്നെ നമ്മുടെ രോഗിയുണ്ടല്ലോ ആ രോഗിക്ക് അംബാസമുദ്രത്തിലെ ഒരു നല്ല ചിന്താർമണി വൈദ്യൻ്റെ കഴിവുകളെക്കുറിച്ച് ധാരാളം അറിയാം എന്താ അങ്ങനെ പറയാൻ കാരണം നമ്പ്യാദിക്ക് അറിയാം ജോത്സ്യന് പറവൂരിലെ ഗൃഹസ്ഥന്മാരെക്കുറിച്ച് നല്ലതുപോലെ അറിയാം അതുപോലെ പെരിങ്ങനാട്ട മരച്ചീനി കൃഷിയെക്കുറിച്ച് വിവരിച്ചറിയാം രോഗിക്ക് അമ്പാ സമുദ്രത്തിലെ ചിന്താർമണി വൈദ്യൻ്റെ കഴിവിനെക്കുറിച്ച് ധാരാളം അറിയാം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അറിയാം എന്നത് ഒരു ക്രിയാപദമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ സാഹചര്യത്തിലും അറിയാം എന്ന ക്രിയാപദത്തിന് ചില മാറ്റങ്ങൾ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ആദ്യം പറയുന്നത് എന്താണ് അല്പമറിയാം രണ്ടാമത് പറയുന്നത് എന്താണ് നല്ലതുപോലെ അറിയാം മൂന്നാമത് പറയുന്നത് എന്താണ് വിവരിച്ചറിയാം നാലാമതോ ധാരാളം അറിയാം അങ്ങനെ ആ ക്രിയാപദത്തിന് ഓരോ പ്രയോഗത്തിലും വരുന്ന വ്യത്യസ്തത കൂടി നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വള്ളത്തിലെ യാത്രയും ഇവിടെ പൂർത്തിയാക്കുകയാണ് വലിയ പാലക്കടവിൽ നിന്ന് കൽപ്പാലക്കടവിലേക്കുള്ള യാത്ര ആ യാത്രയിലെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു നിങ്ങളെല്ലാവരും ആ വിശേഷങ്ങൾ അറിഞ്ഞും കഴിഞ്ഞു അല്ലേ അറിഞ്ഞില്ലേ എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് അടുത്ത പഠന പ്രവർത്തനം എഴുതു എന്താണ് അടുത്ത പഠനപ്രവർത്തനം വള്ളത്തിലെ യാത്രയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്നാണ് ഇ വി കൃഷ്ണപിള്ള നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം ആവർത്തിക്കാം വള്ളത്തിലെ യാത്രയ്ക്കുള്ള പ്രത്യേകതകൾ എന്തെല്ലാം പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നന്നായി ആ ഉത്തരം എഴുതണം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീ വി കൃഷ്ണപിള്ള ജീവിത സുഖത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് പൊതിച്ചോർ ഉണ്ണാത്തവനും ചെങ്കണ്ണ് വരാത്തവനും ജീവിതസുഖം അനുഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്നൊന്ന് കണ്ടെത്തൂ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിനുള്ള ഉത്തരം കൂടി നിങ്ങൾ കണ്ടെത്തി വരണം അപ്പോൾ നമ്മളിവിടെ രണ്ട് യാത്രകളാണ് പരിചയപ്പെട്ടത് ആദ്യത്തേത് കാൽനട യാത്രയും രണ്ടാമത്തേത് വള്ളത്തിലെ യാത്രയും ഇനി നമുക്ക് മൂന്നാമത് ഒരു യാത്ര കൂടി പരിചയപ്പെടാനുണ്ട് തീവണ്ടി യാത്രയാണത് ആ ഭാഗം നിങ്ങൾ നന്നായി വായിച്ചു വരണം പഠന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി വരണം പൂർത്തിയാക്കുക മാത്രമല്ല നിങ്ങളുടെ അധ്യാപകർക്ക് ആ പഠന പ്രവർത്തനങ്ങൾ അയച്ചു കൊടുക്കണം അവരുടെ തിരുത്തലുകളോടുകൂടി രചനയെ മികച്ചതാക്കണം അല്ലേ അങ്ങനെ ചെയ്യില്ലേ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണം എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പഠിക്കണം എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇതോടെ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം